ആരാ ഇത്? എനിക്കറിയാം നൈറ്റ് വീഡിയോസ് ആർക്കും ഇഷ്ടമില്ലെന്ന്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇപ്പം തന്നെ പൊട്ടിക്കാൻ പോകും. ഒരു കൈ വെച്ചിട്ട് ഈ സാധനം കീറുന്ന കാര്യം എളുപ്പമല്ല. എന്തായാലും ഞാനിതൊന്ന് കീറിക്കോട്ടെ. ഓക്കെ, അപ്പം വലിച്ച് കീറി എൻ്റെ അമ്മ. പാക്കിങ്ങിൻ്റെ അകത്ത് പാക്കിങ്, അതാണ് അടുത്ത പ്രശ്നം. നോക്കട്ടെ, കത്തി വെച്ച് കുത്തി കീറാൻ പറ്റുമോ നോക്കട്ടെ. എളുപ്പമല്ല. എൻ്റെ ദൈവം, ഇതെന്തൊരു പാക്കിംഗ് ആണ്. ഒന്നുകൂടെ കയറട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴയ മാസ്റ്റർ സിലിണ്ടറിനെ ഉടൻ ഇളക്കി തുടങ്ങാം. ഓക്കെ, ആദ്യം ഓക്കെ, എളുപ്പമല്ല. ചിലപ്പോൾ രണ്ട് തട്ട് തട്ടിയാൽ സാധനങ്ങൾ ശരിയാവും. പ്രത്യേകിച്ച് ഈ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ ഊരുമ്പം ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് നിങ്ങളൊരു ഇമ്പാക്ട് ഡ്രൈവർ യൂസ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന സ്ക്രൂവിൻ്റെ ഹെഡ് പോവും. ഇത് വളരെ എളുപ്പം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ വണ്ടിയിൽ ആകെ കൂടെ ഉള്ള വൃത്തികേട് എന്ന് പറയുന്ന ഇതായിരുന്നു, അത് മാറിക്കിട്ടി. ഓക്കെ, ഇതിൻ്റെ അകം കണ്ട, കൂടെ ജെൽ പരുവത്തിലാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇതിനെ അങ്ങ് ഫുൾ ഓയിലിന് അഴിച്ചു വിട്ടിട്ട് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് വാങ്ങിച്ച് ഒന്നേ ഒന്ന് ബ്ലീഡ് ചെയ്യണം. ചടങ്ങാണ്, ചെയ്യാം. നമുക്ക് ഇളക്കിയെടുക്കാൻ 14mm സ്പാനറാണ് വേണ്ടത്. ഇപ്പോൾ ബാഞ്ചോ ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, അതിൻ്റെ ഇടയിൽ കൂടെ ഹോളുണ്ട്, ഇവിടെയും ഇവിടെയും. അങ്ങനെയാണ് ഇത് ഹൈഡ്രോളിക് പ്രഷർ ബിൽഡ് ചെയ്യുന്നത്. ഇതെന്തായാലും നമ്മളതേപോലെ പുതിയതിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ട് ഗോയിങ് സാധനം. ഇത് ഒരു വൻ കഥയുണ്ട് ഇവനും ഞാനും തമ്മി. അതായത് ഞാനൊരിക്കെ നമ്മളുടെ ഈ ബൈക്ക് എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അന്ന് എന്താ അന്ന് സംഭവിച്ചതാണ് ഇതൊക്കെ, ഈ ഒരഞ്ഞിരിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ അങ്ങ് സ്പ്രേ പെയിൻറ് ചെയ്ത് ഇത്രയും നാൾ കൊണ്ടുനടന്നു. പക്ഷേ കാലത്തിൻ്റെ പഴക്കം ഇതിനകത്ത് കാണാനുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഇതിനകത്ത് സൂട്ടാവില്ല, പക്ഷേ ഇതുപോലത്തെ ഒരു സ്വിച്ച് നമുക്കിതിന് വേണ്ടി ഒപ്പിക്കണം. അതെന്തായാലും അടുത്ത പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ സാധനം ഫിറ്റ് ചെയ്യാം. ഇതിനെ ഇളക്കാനായിട്ട് രണ്ട് എട്ട് സൈസ് ബോൾട്ട് ഇത് രണ്ടും കൂടെ ലൂസ് ചെയ്തു. ലൂസാക്കിയപ്പോഴത്തേക്ക് ഈ സാധനം മൊത്തത്തിൽ അങ്ങ് ഇളകി വരും. സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിച്ച് സമയം കളയുന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഇതിനകത്ത് ഈ കാണുന്ന സാധനം രണ്ട് പത്തിൻ്റെ
ബോൾട്ടാണ്, അത് രണ്ടും ഊരി നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സാധനം ഇതിനകത്ത് ഫിക്സ് ചെയ്തു. സംഭവം എന്ന് പറയുന്നത് എത്ര കാലത്തെ എൻ്റെ ആഗ്രഹമാണെന്ന് അറിയാമത്, കാരണം മറ്റേ പൾസറിൻ്റെ അവസാനം ഇട്ടിട്ട് ഒരു ലുക്കില്ലായിരുന്നു. അപ്പം ഇപ്പം സംഭവം ശരിയായിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇതിനെ മാറ്റി യു എസ് സ്പെക് ആക്കണം, അതാണ് അടുത്ത പരിപാടി. മിറർ പുതിയത് വരുന്നുണ്ട്, അപ്പോൾ പഴയതിട്ട് ത്രെഡ് കളയുന്നില്ല. ഇനി ഈ ഹോള് നമ്മൾ അടയ്ക്കണം, അടച്ചില്ലെങ്കിൽ ഇതിനകത്ത് നമ്മളെ പേട്ടാവളിയമ്മമാർ കയറിയിരിക്കും. കൂട് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം പണിയാണ്. അപ്പം നമുക്കിനി അതിനെ അടയ്ക്കാൻ പറ്റിയ ഒരു ബോൾട്ട് തപ്പി പിടിച്ചിട്ട് അതിനെ തന്നെ കൊണ്ടുപോയി അതിൻ്റെ ത്രെഡ് മാച്ച് ചെയ്ത് നമുക്ക് ബാഞ്ചോ ബോൾട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഇത് കറക്റ്റാണ്, പെർഫെക്റ്റ്. അപ്പം ഇതിനെ ഇളക്കി കൊണ്ടുപോയി ബാഞ്ചോ ബോൾട്ട് വാങ്ങും. അടിപൊളിയായി. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മീറ്റേഴ്സാണ്. എന്തായാലും നമ്മൾ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് കളയാനുള്ള പ്ലാനാണ്, അതുകൊണ്ട് എന്തായാലും ഇത് അടച്ചു വെച്ചേക്കാം. ഹോള് എല്ലാം അടഞ്ഞു കഴിഞ്ഞാൽ അവസാനം പിന്നെ പുതിയ ട്യൂബും കൂടെ വാങ്ങേണ്ടി വരും. ഇതിനകത്ത് മറ്റേ നമ്മളുടെ പൾസർ 220 സ്റ്റീൽ ബ്രേഡഡ് ലൈനുണ്ട്. അത് ശരിക്കും എന്താണ് അതിൻ്റെ ഗുണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ റബ്ബർ ഹോസ് ഇടുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ടൊരു സ്റ്റീൽ ബ്രേഡഡ് ആയിട്ടുള്ള ഒരു ബൈക്കിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് വ്യത്യാസം. കാരണം ഈ സാധനം ഞെക്കുമ്പം ചുരുങ്ങുകയും വലുതാവുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാകുമ്പം ഒരു ബ്രേക്കിൻ്റെ ആ ഒരു ഫീല് കിട്ടത്തില്ല. അപ്പോൾ അടുത്ത എന്തായാലും നമ്മൾ മീറ്റേഴ്സാണ് അടുത്ത സാധനം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സ്വിച്ച് എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും വലുതായിട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന്. ഇതെന്തായാലും കാശുള്ളപ്പോൾ ഇതിനെയും കൂടെ യു എസ് സ്പെക് ആക്കണം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഫോർക്കിൻ്റെ ഔട്ടർ ട്യൂബ് ഇരിപ്പുണ്ട് ഒറിജിനൽ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ എന്തെങ്കിലും ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അവസാനം വയ്ക്കണം. അപ്പോൾ അതാണ് വീഡിയോ. ഇത് ഒരുപാട് കാലത്തൊരാഗ്രഹമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മേളിലുള്ള സ്റ്റിക്കർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കും. അപ്പോൾ പുള്ളി ഇതിൻ്റെ സ്റ്റിക്കർ ഉണ്ടാക്കി എനിക്ക് തിരിച്ചയച്ചു തരും. ഇതിനകത്ത് വലിയ കലാപങ്ങൾ നടന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ കോട്ടിങ്ങൊക്കെ ഒറിജിനലാണ്. ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് ടച്ച് ചെയ്യണം, അതായത് നമുക്ക് ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് അങ്ങ് ടച്ച് ചെയ്ത് വിടാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റിക്കർ വേണം, അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് കാണാൻ ഒരു സാധാരണ ഒരതുപോലെയുണ്ട്. പിന്നെ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ .4 ഇതിനകത്ത് ഓയിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യണം. നല്ല കണ്ടീഷനാണ്, അത്യാവശ്യമില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് സ്പ്രേ പെയിൻറ് പറത്തി വിട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ ചെറിയ സ്ഥലങ്ങളിലേ ഉള്ളൂ, അത് ടച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവെടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അയച്ചിട്ട് അതിൻ്റെ സ്റ്റിക്കർ പ്രിപ്പയർ ചെയ്യട്ടെ. കൊള്ളാം, സംഭവം ജോറായിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മളുടെ ആർ ഡിയെ വീണ്ടും അടച്ചിടുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ പെട്രോളിൻ്റെ വിലയും പിന്നെ വണ്ടി ഓടിക്കാൻ ഉള്ള സമയമില്ലായ്മയും കൂടെയാണ്. അപ്പം ദിവസത്തിൽ ഒരു 28 ഉണ്ടായിരുന്നെങ്കിൽ 28 ചെയ്യാനുള്ള പണി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കിത് ഈ പറഞ്ഞ പോലെ ഓടിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ചെറുതായിട്ട് എനിക്കൊന്ന് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു, കാര്യം ഉരഞ്ഞ് പോയ പോലെ. പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഷേപ്പ്. പക്ഷേ സാധാരണ ഇങ്ങനെ ഉണ്ടയായിട്ടാണ് വരുന്നത്. എന്തായാലും ഒരു വലിയ കാലത്തൊരാഗ്രഹമാണ് നടന്നത്. ഇനി പതുക്കെ പതുക്കെ താഴോട്ടും പോകണം, ഓരോ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പോകണം. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ചെറുതായിരുന്നു, ചിലപ്പം വലിയ ഇൻഫോർമേഷനൊന്നും ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടണമെന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ആ പിന്നെ വേറൊരു കാര്യം, വലിയ വിലയൊന്നും ആയില്ല. സാധാരണ ആൾക്കാർ ചോദിക്കുന്ന പോലെ ഞാനിത് വാങ്ങിച്ചത് ബാംഗ്ലൂരുള്ള ഒരാളുടെ കയ്യിൽ നിന്ന്. പുള്ളി ഒരു യൂട്യൂബറാണ്.
അപ്പോൾ എന്തായാലും വില വിവരങ്ങൾ ഞാനിപ്പം പറയുന്നില്ല. പുള്ളിയുടെ അടുത്തും കൂടെ ചോദിച്ചിട്ട് അത് വെളിപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.